ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആംബിയർ ഗ്രീവ്സ് എന്ന ഇലക്ട്രിക് വാഹനത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വാഹനം സെലക്ട് ചെയ്യാനുള്ള കാരണം, ഞാൻ ആംബിയർ ഗ്രീവ്സിനെ കുറിച്ച് മാർക്കറ്റിൽ സ്റ്റഡി ചെയ്തു. സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകാമെന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തത്. എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംബിയർ ഗ്രീവ്സിന് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഷോറൂമുകളുണ്ട്, സർവീസ് സെന്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അടുത്ത് തന്നെ സർവീസ് സെന്ററിൻ്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തത്. പിന്നെ ഈ ഒരു വണ്ടീൻ്റെ കാണാനുള്ള ഭംഗിയും പിന്നെ ഓടിക്കാനുള്ള ഒരു പെർഫോമൻസും രണ്ടും കൂടി കണക്കിലെടുത്താണ് ഈ ഒരു വണ്ടി ഞാൻ എടുത്തുകൊള്ളാം എന്നൊരു തീരുമാനമെടുത്തത്. അപ്പം മാഗ്ന EX എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് വെഹിക്കിളിന് സാധാരണ ഒരു മൈലേജ് വരുന്നത് 80 to 100 ആണ് മൈലേജ് പറയുന്നത്. അപ്പോൾ എനിക്ക് അറ്റ് പ്രസൻറ്റ് ഒരു 75 റേഞ്ചിൽ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു ഫുൾ ചാർജ് വണ്ടി ആവാൻ വേണ്ടിയിട്ട് 4 hours to 4.5 hours, മാക്സിമം ഒരു 5 hours വരെ പോവാം. അപ്പം ഈ വണ്ടീൻ്റെ ഒരു പെർഫോമൻസ് പറയുവാണെങ്കിൽ, ഈ വണ്ടി റൈഡ് ചെയ്യാൻ ഏറ്റവും നല്ല വണ്ടിയാണ്. അതും ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ, അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ട് വണ്ടിക്ക്, അത് level 1, level 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ level 1 ലോ ലെവലിൽ പോകുന്നതാണ്, അതായത് ഒരു മാക്സിമം ഒരു 30-35 റേഞ്ചിലാണ് പോവുക. അത് level 2 നീങ്ങുവാണെങ്കിൽ അത് 55 ആ റേഞ്ച് വരെ എത്താം. അപ്പം വണ്ടി റൈഡ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് ഈ ഒരു വണ്ടി എന്ന് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഒരാഴ്ചയോളമായി ഈ വണ്ടി റൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കംഫർട്ടബിലിറ്റി എനിക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും. പിന്നെ അടുത്തൊരു സംഗതി പറയാനുള്ളത്, ഈ വണ്ടിയുടെ ടയർ 10 ആണ് വരുന്നത്. ടയർ സൈസ് 10 ആണ് വരുന്നത്. അതുമാത്രമല്ല, ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ബൂട്ട് സ്പേസ് ആവശ്യമില്ലാത്തൊരു മോശമില്ലാത്തൊരു ബൂട്ട് സ്പേസും ഉണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റും എല്ലാം നല്ല സോക്കറ്റും കാര്യങ്ങളെല്ലാം ആണ്. 66.7 ആണ് ഫുൾ ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വണ്ടി എപ്പോഴും ചാർജ്ഡ് ആണെന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ പല ആൾക്കാരും പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ട് ശീലമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് എപ്പോഴും നോക്കിയിട്ട് വേണം ഓടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 75-80 റേഞ്ച് എന്ന് പറയുമ്പോൾ, നമ്മളൊരു ലോങ് ഡിസ്റ്റൻസിലെല്ലാം റണ്ണ് ചെയ്യുമ്പോൾ വണ്ടി എപ്പോഴും ഫുൾ ചാർജ് ആണെന്ന് കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഫുൾ ചാർജിലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഫുൾ ചാർജ് എപ്പോഴും ചെയ്യുക, എന്നിട്ട് യാത്രക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തതായി എനിക്ക് പറയാനുള്ളത്, ഇലക്ട്രിക് വണ്ടിയായ ഈ ആംബിയർ ഗ്രീവ്സിൻ്റെ സ്വിച്ചസിനെ കുറിച്ചാണ്. സ്വിച്ചസ് എല്ലാം ഒരു മോഡറേറ്റ് ലെവലിലാണ് ഉള്ളത്. അതായത് വലിയ ഒരു സംഗതി അല്ലെങ്കിലും ഒരു ചെറിയ തോതിൽ, അതായത് ഒരു ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 80,000 to 90,000 റേഞ്ചിലുള്ള വണ്ടികൾ, ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു റേറ്റിലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു മോശമില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് വണ്ടിൻ്റെ കാണുന്നത്. പിന്നെ അത്യാവശ്യം ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം മോശമില്ലാത്ത സ്വിച്ചസ് ആണ്. പിന്നെ റെയിനി സീസണിലെല്ലാം വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. റെയിനി സീസൺസിൽ സ്കിഡ് ചെയ്യുക കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാം ബ്രേക്ക് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ എല്ലാം ഒന്ന് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഉള്ളത് ഡ്രം ബ്രേക്ക് ആണ് ഉള്ളത്. രണ്ട് ഭാഗത്തും ഡ്രം ബ്രേക്ക് ആണ് ഉള്ളത്. പിന്നെ മൊബൈലിൻ്റെ ചാർജ് ചെയ്യേണ്ട സോക്കറ്റും ഇതിലുണ്ട്, വണ്ടിയിലുണ്ട്. പിന്നെ അത്യാവശ്യം പിന്നെ ഇൻഡിക്കേറ്റർ, മറ്റേ ഇതിൻ്റെ ഓഡോമീറ്റർ, അതെല്ലാം ഒരു മോശമില്ലാത്ത ലെവലിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ നിങ്ങളുടെ ബൂട്ട് സ്പേസ് പറയത്തക്ക ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, ബൂട്ട് സ്പേസ് വളരെ നല്ല ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം നമ്മളുടെ ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ചാർജർ കാര്യങ്ങൾ അതെല്ലാം വെക്കാൻ പറ്റും. ആ ഒരു മോശമില്ലാത്ത ബൂട്ട് സ്പേസ് ആണ്. ആ ബൂട്ട് സ്പേസിൽ തന്നെ അവർ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റും കൂടി പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് മാക്സിമം ലൈറ്റും കൂടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഏത് ടൈമും ഏത് സമയം ബൂട്ട് സ്പേസ് തുറക്കുമ്പോൾ അത്യാവശ്യം എന്ത് സാധനങ്ങളും പെട്ടെന്ന് കാണാവുന്നതാണ്, പെട്ടെന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എവിടുന്നും ഉണ്ടാവുകയില്ല. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, അതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ്, അതെല്ലാം നല്ല പെർഫോമൻസ് ആണ്. ഇത് ഞാൻ പറഞ്ഞു കേട്ടെടുത്തോളം, ഈ വണ്ടി ഇന്ത്യൻ നിർമ്മിത വണ്ടിയാണ്. അത് അസംബ്ലിങ് അതായത് അസംബിൾ ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അസംബിൾ ഇന്ത്യയിൽ നിന്ന് ചെയ്തതാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഈ ഒരു റേഞ്ചിൽ ഇത് നല്ലൊരു വണ്ടിയാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം.
നിങ്ങളെല്ലാവരും നിങ്ങളെ ഫ്രണ്ടിൻ്റെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ ഈ ഒരു വണ്ടിയുടെ അഭിപ്രായം എങ്ങനെയാണെന്ന്. എനിക്ക് എല്ലാവരോടും സജസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഇലക്ട്രിക് വാഹനം നമുക്ക് നല്ല ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാത്രം അതുമാത്രമല്ല ഇതിന് അധികം ചെലവ് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. ആകെ പറയത്തക്ക മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിന് വാറണ്ടി അടക്കം ഉള്ളതാണ്. ഓൾമോസ്റ്റ് 5 സാധനത്തിന് ഇതിന്റെ വാറണ്ടിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു ഇഷ്യൂസ് ഒന്നും വരാൻ സാധ്യതയും കാണുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഒന്ന് നോക്കൂ, ഈ വണ്ടിയെ പറ്റി അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം ഈ വണ്ടിയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങളുടെ ഈശ കാലിയാവാതെ സൂക്ഷിക്കാൻ ഈ ഒരു വണ്ടി നല്ലൊരു വണ്ടിയായിരിക്കും. പിന്നെ വണ്ടിയുടെ ഓൾറൗണ്ട് പെർഫോമൻസ് പറയുവാണെങ്കിൽ ഒരു റേഞ്ച് 90,000 റേഞ്ചിൽ മോശമില്ലാത്ത ഒരു വണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇത്രത്തോളം പറഞ്ഞ് ഇവിടെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.